ഹലോ നമസ്കാരം രഗലേഷ് സ്റ്റാർ വോയിസ് ആണ് ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുത്ത് പ്രവാസ മണ്ണിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ കലാ ജീവിതത്തെ അടിയറവ് പറയുന്നവരാണ് പക്ഷേ എത്ര എത്ര നല്ല നല്ല കലാകാരന്മാരാണ് ഈ ഒരു പ്രവാസ മണ്ണിലുള്ളത് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അനുഗ്രഹിതനായിട്ടുള്ള ഒരു കലാകാരനെയാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹം ഒരു കവിയാണ് ഗാനരചയിതാവാണ് സംഗീത സംവിധായകനാണ് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നും ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് മണ്ണിലേക്ക് വന്ന് ഇവിടെ പ്രവാസിയായി ജീവിതയാത്ര തുടരുന്ന അനുഗ്രഹിതനായ ഒരു കലാകാരൻ കവിയും ഗാനരചയിതാവും ഗായകനും ഒപ്പം നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് റഷീദ് പള്ളിക്കലിനെ ഈ ഒരു ടോക്ക് ഷോ വെൽക്കം റഷീദ് ഭായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം ഇങ്ങനെ പോകുന്നു പ്രവാസ ജീവിതം കലയും സാഹിത്യവും ആയി ഓ സംഗീതായിട്ടും ഒരു യഥാർത്ഥ കലാകാരന് ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അവൻ്റെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അവൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന കലെയും ഒരു കലാജീവിതത്തിലൂടെയും പോകുമ്പോഴാണ് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഏകദേശം ഇരുപത്തിനാല് വർഷമായിട്ട് ഈ പ്രവാസ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഓക്കേ അപ്പോ നാട്ടില് നമുക്ക് നാട്ടിൽ നിന്ന് തുടങ്ങാം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ദുബായിലേക്ക് വരുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ എന്തുകൊണ്ടായിരുന്നു നാട്ടിൽ നല്ലൊരു കലാകാരനായിട്ട് ജീവിച്ച് ഒരുപാട് പരിപാടികളും ഒരുപാട് നല്ല കവിതകളും പാട്ടുകളൊക്കെ രചിക്കുകയും അത് സംഗീത സംവിധാനം നിർവഹിക്കുകയും ഒപ്പം പാടുകയൊക്കെ ചെയ്തൊരു കലാകാരൻ എന്തുകൊണ്ടാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രവാസ മണ്ണിലേക്ക് വന്നത് എന്തൊക്കെ പ്രതീക്ഷകളിലൂടെയാണ് വന്നത് ആ ഒരു കാര്യം ഞാൻ ഗൾഫിലേക്ക് വരുന്നതിന് മുന്നേ ബി എസ് സി വരെ ബി എസ്സി മാത് വരെ പഠിച്ചു ഓക്കെ പിന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല പിന്നെ ജീവിത സാഹചര്യങ്ങളും പിന്നെ പെട്ടെന്നൊരു ഗൾഫ് എന്നുള്ള ഒരു ഭ്രമം ഈ പ്രവാസം എല്ലാവരും ഇങ്ങനെ ഗൾഫിൽ നാട്ടിലേക്ക് വരുമ്പോൾ അത് കണ്ട് ഇവിടെ വന്ന് നമുക്കൊരു ജോലി പിന്നെ ഒരു വീട് വെക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു ഒപ്പം ഇവിടെ വന്ന നാൾ മുതൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് സംഗീതമാണ് ഒരു സ്പർശമായിട്ട് കൂടെ ഗ്രേറ്റ് ഗ്രേറ്റ് നമ്മളെ മുന്നേ സുഖത്തിലും സങ്കടങ്ങളിലും സന്തോഷത്തിലുമൊക്കെ സന്തത സഹചാരിയായി സംഗീതത്തിൽ ആശ്വാസം കണ്ടെത്തി തീർച്ചയായിട്ടും ഒരു പ്രശസ്തിയേക്കാൾ ഉപരി ഒരു ആത്മീയ സന്തോഷമാണ് ഏകാന്തതയിലാണെങ്കിലും നമ്മൾ രണ്ടുപേര് പാടുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ക്രിയാത്മകമായിട്ട് അന്നൊന്നും കവിത എഴുതാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒറ്റപ്പെടലിലൂടെ മുന്നോട്ട് പോയപ്പോൾ എപ്പോഴും പാടിയിരിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മനസ്സിൽ വരുന്ന ചില സങ്കല്പങ്ങളും വരികളായി എഴുതി അങ്ങനെ സൂക്ഷിച്ചു വെച്ചു പിന്നീട് അത് ചില ചില കവിതാ സമാഹാരങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ഞാനറിയാതെ ഞാനൊരു ചെറിയ ഒരു കവിയായി തീർന്നു കവിയും മാറി റഷീദ് ഭായ് പറഞ്ഞു ജീവിതത്തില് ഏറ്റവും വലിയ സ്വാത്വനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിലും സന്തോഷം വരികയാണെങ്കിലും ഇതെല്ലാം മ്യൂസിക്കായിട്ട് ആണ് അല്ലെ വേഗ ദൂരങ്ങളെ അപ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള വിനിമയം സാധ്യമാകുന്ന ആസ്വാദനമാണ് സംഗീതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എത്ര ദൂരെയാണെങ്കിലും ഇവിടെ പ്രവാസ ജീവിതത്തിലാണെങ്കിലും നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് സംഗീതത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെത്താം നമ്മുടെ പുഴയിൽ കുളിക്കാം നമ്മുടെ നാട്ടു നാട്ടു വരമ്പിലൂടെ നടക്കാം ഇതൊക്കെ നമുക്ക് സംഗീതം കൊണ്ട് ആത്മസംതൃപ്തിയിലേക്ക് പോകുന്ന മാധ്യമങ്ങളാണ് അല്ലെ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് വന്നത് ഒരു വീട് വെക്കണമെന്നുള്ളതും ആ അന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഗൾഫ് എന്ന് പറയുന്ന ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ലോകമാണ് അതിൻ്റെ ഒരു ഭ്രമം എന്ന് പറയുന്നത് അന്നത്തെ യുവതലമുറകൾക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേഴ്സൻറ്റേജ് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും പ്രവാസ മണ്ണിലേക്ക് അല്ലെ പ്രവാസ ജീവിതത്തിലേക്ക് വന്നത് ഓക്കെ ഒരുപാട് പ്രതീക്ഷകളിലോടുകൂടെ വന്നു എന്ന് പറഞ്ഞു ഇരുപത്തി നാല് വർഷങ്ങൾ കൊണ്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ആഗ്രഹം പോലെ വീടൊക്കെ വെക്കാൻ കഴിഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് വന്ന സമയം മുതൽ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്താ ജോലി റെഡി ആയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ ഈ പ്രവാസത്തിലേക്ക് വന്ന സമയത്ത് അനുഭവിച്ച ഏതൊരു വ്യക്തിക്കും അത് പ്രവാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ എന്താ അതാ ഒരു ആ ഓർമ്മകളെ വാപ്പയുടെ അനിയൻ ഇവിടെ ഉണ്ട് അദ്ദേഹമാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ നേരിട്ട് ജോലിയിൽ പ്രവേശിച്ചത് ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടായിട്ടില്ല ആദ്യകാലങ്ങളിലും അപ്പോൾ അത് അത് അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒരു ഒരു എന്താ പറയുക ഒരു സഹായമായി എനിക്ക് ജോലി ലഭിക്കാൻ കാരണമായത് വന്നുടനെ തന്നെ ജോലി ആ ജോലി തന്നെയാണോ ഇപ്പോഴും തുറന്നു വളരെ അധികം സന്തോഷം കാരണം ഇരുപത്തിനാല് വർഷം തന്നെ ഒരു താങ്കളിപ്പോ ചെയ്യുന്ന ആ ഒരു ജോലി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിനാല് വർഷങ്ങളായി തുടർച്ചയായിട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് അല്ലെ ഏഹ് ദൈവാനുഗ്രഹമാണ് ഒരുപാട് വ്യക്തികള് ഒരു ജോലിക്ക് പ്രവേശിക്കാറുണ്ട് സാധാരണ ഇവിടെ വരുന്ന ആൾക്കാര് അവർക്ക് ചിലപ്പോ അത് സംതൃപ്തി ഉണ്ടാവില്ല അപ്പൊ ഒരു ജോലിനോടൊപ്പം തന്നെ ഇവിടെ കലാരംഗത്തും ഉണ്ടോ എന്താണ് കലാരംഗത്ത് കൂടുതല് പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പാടിയും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന തിരക്കുകൾക്കിടയിൽ അങ്ങനെ വല്ലാണ്ടൊന്നും സ്റ്റേജ് പ്രോഗ്രാമിന് പോകാം ആദ്യ കാലങ്ങളിലൊക്കെ പോയിരുന്നു അങ്ങനെ ഈ അസോസിയേഷൻ മലയാളം അങ്ങനെയൊക്കെ പിന്നീട് പിന്നീട് നമുക്ക് തിരക്കുകൾ വർദ്ധിച്ച് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ എഴുതി അത് പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ അവരുടെ കവിതകൾ പാടിക്കൊടുത്ത് ചിലർ കവിത അയച്ചു തരും അപ്പൊ അത് നല്ല രീതി പാടിക്കൊടുത്ത് മ്യൂസിക് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു എത്തി നിൽക്കുന്നത് ജോലിയിൽ പ്രവേശിച്ചു ജോലി ഇരുപത്തിനാല് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഒരു കല എന്ന് പറയുന്ന എന്നിൽ ഒരു കലാകാരൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു കലാ കല കലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കുട്ടിക്കാലത്ത് പാടുമായിരുന്നു കുട്ടികളൊരു ഒരു മൂന്ന് വയസ്സുള്ളപ്പോൾ പിന്നെ സംഗീതത്തെ സൗഹൃദമായി സംഗീതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനസ്സാണ് മൂന്ന് വയസ്സ് മുതൽ പാടുവരുന്നു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പാടുവരുന്നത് വീട്ടിലും ഉണ്ടോ എന്റെ എന്റെ ഉമ്മയുടെ പിന്നെ ഫാമിലി തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയാണ് അപ്പൊ ഉമ്മയുടെ ആ ഫാമിലി സംഗീതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അവിടുന്ന് ഉള്ള ഒരു ആ ഒരു ജന്മവാസനയാണ് എനിക്ക് സംഗീതവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം അത് കുട്ടിക്കാലം മുതൽ ആരും കേൾക്കാനില്ലെങ്കിലും ഏകാന്തയിൽ എനിക്ക് സഹോദരങ്ങളില്ല ഞാൻ ഒരു മകനാണ് അപ്പോൾ പിന്നെ എന്താ പറയുക എൻ്റെ കൂട്ടും മാത്തമെറ്റിക്സും സംഗീതമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിഷയം പക്ഷെ നിർഭാഗ്യവശാൽ പിന്നെ മാത്സില് വല്ലാണ്ട് പഠിച്ച് ഉയർന്നില്ല പിന്നെ കൂടെ സംഗീതമാണ് ഈ സംഗീതത്തിൽ സന്തോഷം കണ്ടെത്തുന്നു പുതിയ പിന്നെ പാട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല സംഗീതം പഠിക്കാനുള്ള ഒരു ഇതൊന്നും എനിക്കുണ്ടായിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ പാട്ട് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അറിയാതെ പാടി പോകുന്നു അത് നിൽക്കുന്നു ഈ ഒരു കുടുംബത്തിൽ തന്നെ കുടുംബം വീട്ടിലെ കുട്ടിക്കാലത്ത് അച്ഛൻ പാപ്പ ഉമ്മ ഉമ്മ ഞാന് മൂന്ന് മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ആ സമയത്ത് എൻ്റെ മകന് ഈ ഒരു കലാഫീൽഡ് കലയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരനായിട്ട് വളരുന്നു എന്നുള്ളതിൽ അവർക്ക് സന്തോഷമായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്തൊക്കെ എന്തായാലും ഒരുപാട് പാട്ടുകൾ പാടി എന്ന് ഞാൻ പറഞ്ഞു ആ പാട്ടുകളെ ഏതെങ്കിലും ഒരു പാട്ടിനെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പാടാൻ എനിക്കിപ്പം ഒരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് ഞാൻ ഞാനന്ന് പാടിയൊരു പാട്ടാണ് ഏതെങ്കിലും ഒരു പാട്ട് പഴയ കാലത്ത് പാടിയിരുന്ന പാട്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ കടലിനക്കരെ പോണോരെ കാണാപ്പുന്നി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പാടാമോ അത്ര മുഴുവനായിട്ട് അറിയില്ല കുഴപ്പമില്ല കടലിനക്കരെ പോണോ കാണാപ്പൊന്നിന് പോണോരേ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും ഗ്രേറ്റ് 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 അപ്പോ ജീവിതത്തിൽ ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ടാവും ഈ കലാ കലാകാരനായിട്ട് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഗായകനായിട്ട് മാറുന്ന സമയത്തില് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗുരു എന്നൊക്കെ പറയുന്ന ഒരു സംഗീതജ്ഞനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാകാരൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റഷീദ് ഭായുടെ മനസ്സിൽ ആരുടെ മുഖാണ് ഉണ്ടാവുക എന്റെ മനസ്സിൽ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ചെറുപ്പം മുതൽ കേൾക്കുമ്പോഴും അതിന് വല്ലാതെ ഇഷ്ടം വരുന്നതും ആ ഒരു അപാരമായ ഒരു എന്താ പറയുക എന്തായാലും പറയാം സ്വരം അത് അതാണ് ശരിക്കും എൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്നത് പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ഗീ പ്രാണസി ഞാൻ വെറു മുരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വിധികളിൽ വേണുതുമാട്ടിടയൻ െറുമോരു പാമരനാം പാട്ടുകാരൻ എങ്കിലുമെന്നോ മലക്കു താമസിക്കാന കരളിൽ തങ്കക്കീനാക്കൾ കൊണ്ടൊരു ജ് മഴ ഞാനുയർത്താം മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കണ്മണിയെ കൊണ്ടുപോകാം പ്രാണസഖിഞ്ഞ ഗ്രേറ്റ് 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 ർവൻ യേശുദാസാറിനെ നമ്മുടെ പ്രിയപ്പെട്ട ദാസാറിനെ മാനസ ഗുരുവാക്കിയിട്ട് ദാസാറിൻ്റെ പാട്ടിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് റഷീദ് വളരെ മനോഹരമായിട്ടാണ് റഷീദ് ഈ പാട്ടുകളൊക്കെ പാടിയിരിക്കുന്നത് ദാസാർ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്ന പാട്ടുകളാണ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള പാട്ടുകളാണ് അതിൻ്റെ വരിയായാലും അതിൻ്റെ സാഹിത്യമായാലും അതിൻ്റെ ല ലയായാലും ഒക്കെ നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റാത്തതാണ് ആ പാട്ടുകളാണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചത് ഒരുപാട് താങ്ക് യു റഷീദ് ഭായ് പറഞ്ഞു ഇപ്പം പാട്ട് പാടി തന്നു മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം മൾട്ടി ആണ് അദ്ദേഹം പാട്ടുകാരനാണ് ഗാനരചയിതാവാണ് ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ആളാണ് ഒരാളാണ് റഷീദ്ഭായ മനസ്സിലേക്ക് പെട്ടെന്ന് സ്വന്തമായിട്ട് സൃഷ്ടിച്ച സ്വന്തം ഒരു സൃഷ്ടി പാട്ട് എഴുതി മ്യൂസിക് ചെയ്ത ഏതെങ്കിലും ഒരു പാട്ടിനെ പന്ന് പാടാം ഒരു നാല് തീർച്ചയായിട്ടും ഞാൻ ഒരു വർഷം മുന്നേ ഏഹ് ദൈവത്തെ കുറിച്ച് ദൈവത്തിന് വേണ്ടി ഒരു സമർപ്പണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജീവിതവും ജന്മവും എല്ലാവർക്കും അറിയാലോ നമുക്ക് ഈശ്വരൻ അതില്ലാതെ നമുക്ക് ശ്വാസം ഇല്ല എത്ര പറഞ്ഞാലും മതി വരില്ല അപ്പൊ അള്ളാഹുവെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് വരികൾ എഴുതി ഒരു സമർപ്പണം ഒരു പാട്ട് അത് കാരുണ്യ രൂപ എന്നുള്ളത് അത് നോക്കി നോക്കിയ പാടല്ലോ തീർച്ചയായിട്ടും കാരുണ്യൂപ കനിവിൻ്റെ നാഥ കാത്തരുളീണം തമ്പുരണേ കാരുണ്യരൂപ കനിവിൻ്റെ നാഥ കാത്തരുളീണം തമ്പുരണേ രാജാധി ജല്ല ജലാലേ ജന്മം ദാനമായി മൽകിയോനേ കാരുണ്യരൂപ കനിവിൻ്റെ നാഥ കാത്തരുളീണം പമ്പുരാനേ അള്ളാഹുവേൻ അഖിലം വാഴം തമ്പുരാനേ അറിവിൻ വെളിച്ചമായിരുന്നു സ്നേഹമേകി അരികേ വരണമേ കാരുണ്യരൂപ കനിവിന്റെ നാഥ തരുളീണം തമ്പുരാനേ രാജാധിരാജല്ല ജലാലെ ജന്മം ദാനമായി നൽകിയോനേ എന്നുമെന്നും കേഴുന്നു ഞാഹേ എന്നിലെ മോഹങ്ങളറിയും കാരുണ്യരൂപ കനിവിൻ്റെ നാഥ കാത്തരുളീണം തമ്പുരാനേ നിത്യസ്നേഹത്തിൻ വേളി മാ് നിത്യവും നിറയും ചൈതന്യമേ നിത്യസ്നേഹത്തിൻ നിത്യസ്നേഹത്തിൻ്റെ നിത്യവും നിറയും ചൈതന്യമേ നീയല്ലോ സർവം എന്നി ീ മാത്രമേകാശ്രയം നീയല്ലോ സർവം എന്നും നീ മാത്രമേകാശ്വാസം കാരുണ്യരൂപ കനിവിൻ്റെ നാഥ കാത്തരുളീണം പമ്പുരാനേ രാജാധിരാജല്ല ജലാലെ ജന്മം ദാനമായി നൽകിയോനേ കാരുണ്യരൂപ കനിവിൻ്റെ നാഥ കാത്തരുളണം പമ്പുരാനേ വളരെ മനോഹരം റഷീദ്ജി ഒരു രക്ഷയില്ല എന്ത് മനോഹരമായ സംഗീതം എന്ത് മനോഹരമായ വരികൾ പ്രപഞ്ചനാഥനെ ഇതിനപ്പുറത്തേക്ക് എനിക്ക് വിളിക്കാനുള്ള ഒരു എന്താ പറയാ അതിലെല്ലാം ഉണ്ട് ഭക്തി ഉണ്ട് സ്നേഹമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷ അപ്പോൾ ഈ ഒരു ഞാൻ പറയുകയാണ് സാധാരണ ഒരു പാട്ട് ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു രാഗത്തില് അടിസ്ഥാനപരമായിട്ടാണ് അല്ലെങ്കിൽ ഒരു രാഗത്തിലൂടെ ബേസ് ചെയ്തിട്ടാണ് ഇത് സംഗീതം പോലും അഭ്യസിക്കാത്ത താങ്കളെ പോലുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു കലാകാരനെ മാത്രമേ കഴിയുള്ളൂ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ചിട്ടപ്പെടുത്താൻ ഒരു രക്ഷയില്ല ഗ്രേറ്റ് ഒരു എന്ന് പറഞ്ഞ സത്യത്തിൽ എനിക്ക് കണ്ണൊക്കെ ഇതിന്റെ രാഗം എന്താണെന്ന് അറിയില്ല അല്ല ഒരു ദിവസം ഈ വരികൾ എഴുതി എന്റെ ആഗ്രഹം മനസ്സിൽ ശക്തമായി ദൈവത്തിനൊരു സമർപ്പണം നമുക്ക് പ്രശസ്തിയോ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും എല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ ദീർഘായുസം ആരോഗ്യം സർവേശ്വരം നൽകുന്ന കാലത്തോളം നമുക്ക് ഈ കഴിവുകൾ നൽകിയ പ്രപഞ്ച മഹാശക്തി സർവേശ്വരൻ ജഗതീശ്വരൻ ദൈവം അള്ളാഹു ആ ഒരു മഹാശക്തിയിൽ നമ്മൾക്ക് ഈ ശ്വാസം ഉള്ള കാലത്തോളം നമ്മളെ നമ്മൾക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് എളിയ സമർപ്പണം അതെൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ മനസ്സ് ഇതിനൊരു സമ അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ പിന്നീട് ഈ ഒരു ഗാനം അത് ഞാൻ പാടി വെച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല ആരിഫ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ ഇപ്പം നാട്ടിൽ ലീവിന് പോയിരിക്കണം അത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് റഷീദ് റഷീദ്ഭായ് ഞാൻ ഈ പാട്ട് റഷീദ് റഷീദ്ഭായ്ക്ക് വേണ്ടി വീഡിയോ ചെയ്തു തരും കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ പാട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സമ്മാനമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു നോമ്പ് ഏഹ് അദ്ദേഹം ഇത് എന്നെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിലുണ്ട് ആരിഫ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ എഴുപത്തി ഒമ്പതിനായിരം ആൾക്കാർ ഇത് കണ്ടു ഓ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു നല്ലൊരു ഓർക്കസ്ട്രേഷൻ ചെയ്യിപ്പിച്ചാണ് നാട്ടിലെ ഒരു മുക്താർ മുഹിബ് നൂർ എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹം ഓർക്കസ്ട്രേഷൻ ചെയ്താണ് ഓർക്കസ്ട്രേഷന് പിന്നെ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ചാർജ് അപ്പൊ കാശ് നോക്കിയില്ല ഞാനതിന്റെ ഒരു ആഗ്രഹായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ സി എൻ സ്റ്റുഡിയോ ഷാർജയിൽ സി എൻ ആർ സ്റ്റുഡിയോ റോയിനൊക്കെ അവിടെ പോയി അത് റെക്കോർഡ് ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കാല് സ്ലിപ്പായിട്ട് പിന്നെ ഭയങ്കര ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ഈ ഇന്റർലോക്കിൻ്റെ അവിടുന്ന് കാല് മടങ്ങിയിട്ട് ആ വേദന സഹിച്ചിട്ട് ആശുപത്രിയിൽ പോയി എനിക്ക് നാളത് പാടാനിരിക്കുന്ന സന്തോഷത്തിൽ തലേ ദിവസം അങ്ങനെ ഒരു ഇത് ഒരു അപകടം പറ്റി കാല് എല്ല് പൊട്ടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആ വേൻഡേജ് എനിക്കിത് പാടിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പാടി മനസ്സിന് ഒരുപാട് സംതൃപ്തി ലഭിച്ചൊരു ഗാനം ഗ്രേറ്റ് ഷീദ്ഭായുടെ രചനയിൽ ഒരു പാട്ട് മാത്രം അല്ലെങ്കിൽ സംഗീതത്തില് ഈ പാട്ട് മാത്രമാണോ ഔട്ട് ചെയ്തിട്ടുള്ളു ശരിക്കും ഇതാണ് യൂട്യൂബില് നമ്മൾ പാടി അഭിനയിക്കുന്ന രീതിയിൽ ഓർക്കസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ അഭിനയിക്കുന്ന രീതിയിൽ ഔട്ട് വേറെ എത്രത്തോളം പാട്ടുകൾ ചെയ്ത് അതായത് അധികം ഭക്തിഗാനങ്ങളാണ് എഴുതിയിട്ടുള്ളത് പ്രണയ ഗാനങ്ങളുണ്ട് അത് വേറെ ആളാണ് എഴുതിയിട്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ സംഗീതവും

ലക്ഷ്യങ്ങളുമായിട്ട് വന്ന് ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷമാണോ കല്യാണോ കുടുംബത്തെ കുറിച്ച് പറയാൻ ഇവിടെ ആണ് എന്റെ വിവാഹം രണ്ടായിരത്തി ഏഴിലാണ് നാട്ടിലേക്ക് പോയി ഓക്കെ അതിനുശേഷം കുടുംബം ഇപ്പൊ ഇവിടെ ഉണ്ടോ നാട്ടിൽ തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്ന ഇതുവരെ വന്നിട്ടില്ല അവരൊക്കെ കൊണ്ടുവരണ്ടേ തീർച്ചയായിട്ടും ഒപ്പം തന്നെ സംഗീതവും കലയും ഒക്കെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു കലാകാരനാണ് താങ്കൾ അതിനുള്ള എല്ലാ വഴിയും താങ്കള് മ്യൂസിക് ചെയ്ത ആ വരി വരികളിലെ ആ പ്രപഞ്ചനാഥനല്ലേ എന്തായാലും അതൊക്കെ ഫുൾഫിൽ ചെയ്തു തരാനുള്ള ഭാഗ്യം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ളത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കലാകാരനാണ് താങ്കൾ അപ്പോൾ പാട്ടായാലും വരികളായാലും അത്രയും മനോല അതൊപ്പം തന്നെ പ്രേക്ഷകർ അറിയാത്തൊരു കാര്യം കൂടി ഞാൻ ഒരു നല്ലൊരു മിമിക്രാർട്ടിസ്റ്റ് കൂടിയാണ് അപ്പൊ മിമിക്രാട്ടിസ്റ്റ് എന്താണ് അവരുടെ എന്തൊക്കെയാണ് എന്തൊക്കെ നമ്പേഴ്സ് ആണ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് അറിയണ്ടേ എന്താണ് മിമിക്രി ശബ്ദം അങ്ങനെയൊക്കെ അനുകരണം എന്ന് എന്ന് ശബ്ദാനുകരണം പറയുന്നത് വലിയൊരു കലയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ലാലേട്ടൻ ട്രൈ ചെയ്യാണ് നമ്മുടെ ജീവിതം ഒരു സംഭവമാണ് നേരം വെളുക്കുന്നു രാത്രിയാവുന്നു എല്ലാ സമയവും അതിവേഗതയിൽ കടന്നു പോകുന്നു മനുഷ്യരെല്ലാ തിരക്കിലാണ് എന്താ പറയുക പഴയ കാലഘട്ടത്തിലെ പോലെയല്ല ഇപ്പൊ എല്ലാം എല്ലാവരും തിരക്കിലാണ് അവരുടെ ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതമാവുമ്പോൾ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ചില സമയം സങ്കടം ചില സമയം സന്തോഷം എന്താ പറയുക നമ്മളൊന്ന് കേട്ടിട്ടുണ്ട് നമ്മളൊന്ന് ഉദ്ദേശിച്ച മനുഷ്യനൊന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവം വേറെ വേറൊന്ന് വിധിക്കുന്നു ചേട്ടൻ്റെ വയ്യ ആരും പറഞ്ഞില്ല ഞാനൊട്ടും അറിഞ്ഞൂല്ല നമ്മുടെ ജീവിതത്തിൽ കാലം കിടന്നു പോകുന്നത് അറിയുന്നില്ല എല്ലാം അതിവേഗം കടന്നുപോകും ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം കണ്ടതുപോലെ സ്വപ്ന സമാനം ഈ ജീവിതം അടിപൊളി 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 വേറെ ഏതെങ്കിലും വേറെ പിന്നെ പിന്നെ സുരേഷ് ഗോപി സാറിന് അങ്ങനെ പക്ഷെ എന്നാലും ചെയ്യും നമ്മുടെ ജീവിതം ചില സമയങ്ങളില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്താ പറയുക സമയം പോയി എല്ലാം അതിവേഗമാണ് പിന്നെ കാലം എല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ തോന്നും എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് ആലോചിക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം എന്താ പറയുക ധാവോ ധാ പോയി വളരെയധികം സന്തോഷമാണ് താങ്കളെ പോലെയുള്ള ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനൊപ്പം എനിക്കും ഇരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ട് കുടുംബ വിശേഷങ്ങള് പറഞ്ഞു ഭാര്യ ഒരു മകള് ഒരു മകള് മകൾ എന്ത് ചെയ്യണോ മകള് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു ഭാര്യയുടെ പേരും മകളുടെ പേരും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞോളൂ വരീയുടെ പേര് ഷെഹീറ ബീവി എല്ലാം സപ്പോർട്ടാണ് സംഗീതത്തില് കലാകാരനായിട്ടുള്ള പിതാവിന്റെ നല്ലൊരു കലാകാരിയായിട്ടുള്ള മകളായിരിക്കും എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ വലിയൊരു കലയാണല്ലോ യൂട്യൂബ് ഉണ്ട് അതെ ഓ ശരി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കലയെ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അല്ലെ അവരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടാവും മീൻസ് കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലാകാരന്മാരായിട്ട് പല ജോലികളും ചെയ്യുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കള് നമ്മുടെ ഈ ചുറ്റുപാടുണ്ട് അവരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് ദുബായിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മള് കാലങ്ങളും ദിവസങ്ങളും ഒക്കെ അതിവേഗം കടന്നു പോകും നമ്മളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ നമ്മൾ നമുക്ക് ആശ്വാസമായിട്ട് നമ്മളെ കൂടെ കൊണ്ടുപോകാന്നുള്ളതാണ് അതിൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആവും അത് നമ്മളെ ആത്മാവിനോട് ചേർന്ന് നിൽക്കത്തക്ക വിധം എന്നും കൈവെടിയാതെ കാത്തു സൂക്ഷിക്കുക അങ്ങനെ ആവുമ്പോൾ അത് പിന്നീട് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു മോട്ടിവേഷനാണ് മനസ്സിന്റെ അസ്വസ്ഥതകൾക്ക് ശമനമാണ് പ്രശസ്തിയും അംഗീകാരങ്ങളും അതിനേക്കാൾ ഉപരി ആത്മാവിന്റെ ഉള്ളിൽ കിട്ടുന്ന ആത്മസം അതാണ് ഏറ്റവും വലിയ വിജയം നമ്മൾക്ക് നമ്മളെ ആത്മാവിനെ നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെയധികം സന്തോഷം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് നമ്മുടെ കലാകാര അല്ലെങ്കിൽ കലാകാരനായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കലാകാരിയായിട്ട് ജീവിക്കുന്ന പ്രവാസികളോട് അദ്ദേഹത്തിന് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസമർപ്പണം എന്ന് പറയുന്നത് കലയോടാണ് അദ്ദേഹം ജീവിത സാഹചര്യങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ ജോലിയോടൊപ്പം തന്നെ കലയെ സംഗീതത്തെ സാഹിത്യത്തെ ചേർത്ത് നിർത്തുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇനി ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് താങ്കളുടെ ഈ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് ഉയരാൻ സാധിക്കട്ടെ അതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഗോഡ് ബ്ലസ് യു താങ്ക് യു വെരി മച്ച് മച്ച്